ആ നഹാസിന് അങ്ങനെ രണ്ടെണ്ണം കിട്ടിയിട്ടുണ്ട്, ഒരു ചൂണ്ടയിൽ രണ്ട് സിലോപ്പി അടിപൊളിയായിട്ടുണ്ട്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു കേരള ഫിഷ് ആൻഡ് ഡേ. നമ്മളിവിടെ ഇന്ന് സിലോപ്പിയെ പിടിക്കാനാണ് വന്നിരിക്കുന്നത്. എൻ്റെ കൂടെ ഇന്ന് വിനോദ് ഭായ് ഉണ്ട്. വിനോദ് ഭായ് ഹായ്. പിന്നെ നമ്മുടെ നഹാസ് ഉണ്ട്, നഹാസിനെ കണ്ടുകൂടാ. ഓക്കെ, ഇതാണ് നമ്മുടെ നഹാസ്. ഇത് നമ്മുടെ അന്തോണി ചേട്ടനാണ്. ചേട്ടാ, ഒരു ഹായ് പറയാം. അപ്പൊ ഞങ്ങൾ നാലുപേരും കൂടി ആയിട്ടാണ് ഇന്ന് ഇവിടെ സിലോപ്പി പിടിക്കാൻ വന്നിരിക്കുന്നത്. എന്തായാലും നമുക്ക് ഇവിടെ കാസ്റ്റ് ചെയ്ത് നോക്കാം. ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ അന്തോണി ചേട്ടനും നഹാസും ചൂണ്ടൽ മണ്ണിര പുറത്തുകൊണ്ടിരിക്കുകയാണ്. മണ്ണിര വെച്ചാണ് ഇന്ന് നമ്മൾ തിലോപ്പിയെ പിടിക്കുന്നത്. അപ്പോൾ അവർ തമ്മിലൊരു മത്സരം നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്, ആരാണ് ഏറ്റവും കൂടുതൽ തിലോപ്പിയെ പിടിക്കുക എന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് രണ്ടുപേരും മണ്ണിര കോർത്ത് കഴിഞ്ഞു. എന്തായാലും ഇനി നമുക്ക് കാസ്റ്റ് ചെയ്ത് നോക്കാം. ഹായ്, നമ്മുടെ ചേട്ടൻ അങ്ങനെ ഒരു സിലോപ്പിയെ കിട്ടിയിരിക്കുകയാണ്. ഇതാണ് സിലോപ്പി. നമ്മൾ ഇത്ര നേരം അടിച്ചിട്ടും പള്ളത്തിനെയാണ് കിട്ടിയത്, ഇപ്പോഴാണ് ഒരു സിലോപ്പിയെ കിട്ടിയത്. അതിലിടുന്നു കച്ചാൽ ഇതുകൊണ്ട് ഇടങ്ങ. ഹായ് ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ സിലോപ്പി. സിലോപ്പിയാണ്. ഇങ്ങനെ ഒരു സിലോപ്പി കുടിക്കുകയാണ്. വള്ളാത്തി സിലോപ്പി എല്ലാം ഉണ്ടല്ലേ. ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ നമുക്ക് വീണ്ടും നമ്മുടെ നഹാസിനൊരു സിലോപ്പി കിട്ടിയിരിക്കുകയാണ്. നമ്മുടെ നഹാസിന് വീണ്ടും ഒരു സിലോപ്പി കൂടി കിട്ടി. ചെറിയ സൈസ്, ചെറിയ സൈസാണ്. മീൻ നമുക്ക് ഒരു പണിയില്ല എന്തോ.
വീണ്ടും അടുത്തൊരു സിലോപ്പി കിട്ടിയിരിക്കുകയാണ്. വീണ്ടും ഒരു എന്താണത്, സിലോപ്പിയാ? കരിമീൻ. അങ്ങനെ നമുക്കൊരു കരിമീനെ കിട്ടിയിരിക്കുകയാണ്. ചെറിയൊരു കരിമീൻ. നമ്മളെ ചേട്ടന് സിലോപ്പി ആണെന്ന് തോന്നുന്നു. സിലോപ്പി വീണ്ടും നമ്മുടെ ചേട്ടനൊരു സിലോപ്പിയെ കിട്ടിയിരിക്കുകയാണ്. നമുക്കങ്ങനെ വീണ്ടും നമ്മുടെ ചേട്ടനൊരു സ്ട്രൈക്ക് കിട്ടിയിട്ടുണ്ട്. സിലോപ്പി ആണെന്ന് തോന്നുന്നു. ആ സിലോപ്പി. നമുക്ക് വീണ്ടും ഒരു സിലോപ്പി തന്നെ. സിലോപ്പി വീണ്ടും സിലോപ്പി. നേരെ കാണിച്ചോ. ഓക്കെ. ചേട്ടന് എന്തോ അത് നുള്ളി നുള്ളി ആന നുള്ളി. അങ്ങനെ ചേട്ടനൊരു നുള്ളിയെ കിട്ടിയിരിക്കുകയാണ്. വീണ്ടും ഒരു സിലോപ്പി ആണെന്ന് തോന്നുന്നു. നമ്മുടെ ചേട്ടന് വീണ്ടും ഒരു സ്ട്രൈക്ക് കിട്ടിയിട്ടുണ്ട്. സിലോപ്പി. ആ വീണ്ടും ഒരു സിലോപ്പി. സിലോപ്പിയും പള്ളത്തിയും കൂടെ ഒരുമിച്ചാണ് കിട്ടിയിരിക്കുന്നത്. നമ്മുടെ നിഹാസിന് വീണ്ടും ഒരു സ്ട്രൈക്ക് കിട്ടിയിട്ടുണ്ട്. ആ അത് വീണ്ടും സിലോപ്പി. നമ്മുടെ ചേട്ടന് വീണ്ടും ഒരു സ്ട്രൈക്ക് കിട്ടിയിട്ടുണ്ട്. സിലോപ്പിയാണെന്ന് തോന്നുന്നു. സിലോപ്പി തന്നെ കേട്ടോ. ആ വീണ്ടും സിലോപ്പി. ഇവര് മൂന്നുപേരും തമ്മിലൊരു മത്സരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഇടയിൽ വിനോദ് ഭായും കൂടെ വന്നിട്ടുണ്ട്. നമ്മുടെ നഹാസ് എയർ ചൂണ്ട ഇടാനായിട്ട് അടുത്ത് എയർ ചൂണ്ട കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. പതിനെട്ടാം നമ്പർ ഹുക്കാണ് അല്ലേ. എന്തെയെന്ന് കാണിച്ചേ ചൂണ്ട. ആ കെട്ടിയത് കാണിച്ചാൽ മതി. ഇതാണ് പതിനെട്ടാം നമ്പർ ഹുക്ക്. ഓക്കെ. നമ്മുടെ ചേട്ടന് വീണ്ടും ഒരു സ്ട്രൈക്ക് കിട്ടിയിട്ടുണ്ട്. സിലോപ്പി തന്നെയാണോ. ആ നല്ലൊരു സിലോപ്പിയെ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ വിനോദ് ബായിക്ക്
ഒരു പള്ളത്തിയെ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ചേട്ടന് വീണ്ടും ഒരു സ്ട്രൈക്ക് കിട്ടിയിട്ടുണ്ട്. സിലോപ്പി തന്നെ കേട്ടോ, ആ വീണ്ടും ഒരു സിലോപ്പിയെ കിട്ടിയിട്ടുണ്ട്. ഈ മത്സരത്തിൽ നമ്മുടെ ചേട്ടൻ തന്നെ ജയിക്കുമെന്നാണ് തോന്നുന്നത്. അതിപ്പം പറയാൻ പറ്റൂല, ഈ ചൂണ്ട ഇറക്കി വാക്കട്ട് നിക്കുന്നുണ്ടായി. നമ്മുടെ ചേട്ടനെ തോപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ നഹാസ് ഏറ് ചൂണ്ടയൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് നഹാസ് അതിൻ്റെ അകത്ത് എത്ര ഹുക്കാണ് വരുന്നത്? മൂന്നെണ്ണം. അങ്ങനെ നമ്മുടെ നഹാസ് ഏറ് ചൂണ്ട സെറ്റ് ചെയ്ത് ഏറ് ചൂണ്ട എറിയാൻ പോവാണ്. വിനോദമായിട്ട് ഇവരെല്ലാവരും തോപ്പിക്കുമെന്നും പറഞ്ഞ് സ്ട്രൈക്ക് ഇട്ടിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ വിനോദ് ഭായിക്ക് വീണ്ടും ഒരു സ്ട്രൈക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു നുള്ളിയെ കിട്ടിയിട്ടുണ്ട്, ഒരു അടിപൊളി നുള്ളി കാണിത്. അങ്ങനെ നമ്മുടെ വിനോദ് ഭായിക്ക് നല്ലൊരു നുള്ളിയെ കിട്ടിയിട്ടുണ്ട്. ആ നമ്മുടെ ചേട്ടന് വീണ്ടും ഒരു സ്ട്രൈക്ക് കിട്ടിയിട്ടുണ്ട്, നല്ലൊരു സ്ട്രൈക്കാണ്. ചേട്ടനുള്ളി സിലോപ്പി, ആ നല്ലൊരു സിലോപ്പിയാണത്, നല്ല സൈസുണ്ട്, അടിപൊളി നല്ല സൈസുള്ളൊരു സിലോപ്പിയാണ് കിട്ടിയിരിക്കുന്നത്. ഈ കച്ചാലി കിടക്കുന്നത് മൊത്തം നമ്മുടെ ചേട്ടൻ പിടിച്ചതാണ്. ആ നമ്മുടെ വിനോദ് ഭായിക്ക് ഒരു സ്ട്രൈക്ക് കിട്ടിയിട്ടുണ്ട്, അടിപൊളി അടിപൊളി. ആ അങ്ങനെ നമ്മുടെ വിനോദ് ഭായും തെളിഞ്ഞിരിക്കുകയാണ്, നല്ലൊരു സിലോപ്പിയെ കിട്ടിയിട്ടുണ്ട്, അടിപൊളി. നമ്മുടെ വിനോദ് ഭായി സിലോപ്പിയെ പിടിക്കാൻ വേണ്ടിയിട്ട് കാസ്റ്റ് ചെയ്യാൻ പോവാണ്. അങ്ങനെ നമ്മുടെ നഹാസിന് വീണ്ടും, ആ നഹാസിന് അങ്ങനെ രണ്ടെണ്ണം കിട്ടിയിട്ടുണ്ട്, ഒരു ചൂണ്ടയിൽ രണ്ട് സിലോപ്പി, അടിപൊളിയായിട്ടുണ്ട്, അടിപൊളി. ഒരു ചൂണ്ടയിൽ രണ്ട് സിലോപ്പി. ആ നമ്മുടെ നഹാസിന് വീണ്ടും ഏറ് ചൂണ്ടയില് വീണ്ടും സിലോപ്പിയെ കിട്ടിയിട്ടുണ്ട്, അടിപൊളി അടിപൊളി. വീണ്ടും ഒരു കാണിക്കേ, വീണ്ടും ഒരു സിലോപ്പി. നമ്മുടെ വിനോദ് ഭായിക്ക് ഒരു സ്ട്രൈക്ക് കിട്ടിയിട്ടുണ്ട്. ആ വീണ്ടും ഒരു സിലോപ്പി. അങ്ങനെ നമ്മുടെ വിനോദ് ഭായ് രണ്ടാമത്തെ സിലോപ്പിയാണ് പിടിച്ചിരിക്കുന്നത്. നമ്മുടെ വിനോദ് ഭായിക്ക് വീണ്ടും ഒരു സ്ട്രൈക്ക് കിട്ടിയിട്ടുണ്ട്, സിലോപ്പി തന്നെ. വീണ്ടും വിനോദ് ഭായിക്ക് ഒരു സിലോപ്പി കിട്ടിയിരിക്കുകയാണ്. ഹായ് ഫ്രണ്ട്സ്, നമ്മൾ മീൻ പിടിക്കുന്ന സ്ഥലത്ത് വെള്ളക്കാർ വന്ന് വല്ല സൈഡിൽ ഇട്ടിട്ട് ഇങ്ങനെ പോവാണ്. അവരത് ഇട്ടിട്ട് രാത്രിയായിരിക്കും അവർ തിരിച്ചു വന്ന് എടുക്കുന്നത്. നമ്മളിടുന്ന സൈഡിലെല്ലാം അവരിട്ടുകൊണ്ട് പോവാണ്. നമ്മൾ മീൻ പിടിക്കുന്നത് കണ്ടിട്ടാണെന്ന് തോന്നുന്നു അവരിവിടെ കൊണ്ടുവന്ന് വല ഇട്ടിട്ടുണ്ട്. വള്ള
ആൾക്കാര് വലയൊക്കെ ഇട്ടിട്ട് തിരിച്ചു പോവാണ് അവര് വിനോദ് ബായിക്ക് വീണ്ടും ഒരു സ്ട്രൈക്ക് കിട്ടിയിട്ടുണ്ട് വീണ്ടും പള്ളത്തിയെ കിട്ടിയിരിക്കുകയാണ് നമ്മുടെ വിനോദ് ബായി പള്ളത്തിയെ മാത്രമാണ് എയിം ചെയ്യുന്നത് വിനോദ് ബായിക്ക് സിലോപ്പി വേണ്ട പള്ളത്തി മാത്രം മതിയെന്നാണ് പറയുന്നത് അതുകൊണ്ട് പള്ളത്തി മാത്രമേ വിനോദ് ബായിക്ക് കിട്ടുന്നുള്ളൂ വീണ്ടും ഒരു സ്ട്രൈക്ക് കിട്ടിയിട്ടുണ്ട് ആ ഇത് നല്ലൊരു നുള്ളിയാണ് കിട്ടിയിരിക്കുന്നത് ഇച്ചിരി സൈസുള്ള നുള്ളിയാണ് നമ്മുടെ വിനോദ് ബായിക്ക് വീണ്ടും ഒരു സ്ട്രൈക്ക് കിട്ടിയിട്ടുണ്ട് എന്തോ അത് ആ തേർഡിനെ കിട്ടിയിട്ടുണ്ട് നമ്മുടെ വിനോദ് ബായിക്ക് അങ്ങനെ നല്ലൊരു തേർഡിനെ കിട്ടി ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മുടെ വീഡിയോ ഇന്ന് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിരിക്കുകയാണ് അപ്പം നമ്മുടെ വിനോദ് ബായിക്കും നഹാസിനും അന്തോണി ചേട്ടനൊക്കെ ആവശ്യം പോലെ മീൻ കിട്ടിയിട്ടുണ്ട് അപ്പം എന്തായാലും അതാണ് അന്തോണി ചേട്ടൻ പിടിച്ച മീനാണ് അത്രയും നഹാസ് പിടിച്ച മീനൊന്ന് കാണിച്ചേ അത്രയും നഹാസ് പിടിച്ച മീനാണ് വിനോദ് ബായി പിടിച്ച മീൻ വണ്ടിക്കകത്തെടുത്ത് വെച്ചു അപ്പം എന്തായാലും നമ്മുടെ വീഡിയോ ഇവിടെ ഇന്ന് വൈൻഡപ്പ് ചെയ്യാണ് നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം ഓക്കെ ബൈ.